എല്ലാരും ഒന്ന് എഴുന്നേറ്റ് ഒരു സലാത്ത് പഠിച്ച اللهم صل على سيدنا محمد وعلى آله وصحبه وسلم محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والباقيات الصالحات خير عند ربك ثوابا وخير أملا صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم عليكم بسنتي وسنة الخلفاء الراشدين المهديين وتمسكوا بها وعضوا عليها بالنواجذ صدق رسول الله صلى الله عليه وسلم يا مالكي كن شافعي في فاقتي إني فقير في الورى لغناك يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بماك يا مالكي كن شافعي في فاقتي إني فقير في الورى لغناك أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا محمد يدوم بهمان بالله ساداتك العلماك സഹോദരർക്ക് സുഹൃത്തുക്കൾ എന്ത് ഭാഷയിൽ പേശണം? തമിഴ് ഭാഷയിൽ പേശണമാ അല്ല മലയാളത്തിൽ പേശണമാ? മലയാളം എല്ലാവർക്കും തെരിയും, തമിഴ് കൊഞ്ചം ആളുകൾക്ക് മറ്റൊന്നായി എത്തരുത്. അതിനാൽ മലയാളത്തിലെ കൊഞ്ചം ഒരു പത്ത് നിമിഷം നിങ്ങളോട് പേശപ്പോലെ അല്ലാഹു തആല അത് കബൂൽ ചെയ്യുമാറാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഭാഷ മലയാളവും തമിഴും ഇടകലർന്ന് ഉള്ളതുപോലെ ഇന്ന് മാവട്ടത്തിൽ ഷാഫിഈ
മധബകാരും ഹനഫി മധബകാരും ഉണ്ട്, ഇടകലർന്ന് ഉണ്ട്. ഇത് രണ്ട് മധബിനെ സംബന്ധിച്ച് നേരത്തെ വളരെ വിശദമായി നിങ്ങളോട് എ പി മുഹമ്മദ് മുസ്ലിയാർ സംസാരിച്ചു. ഷാഫിഈ ഹനഫി എന്നത് അത് രണ്ട് ദീനൊന്നുമല്ല, രണ്ട് മതമല്ല, വളരെ ചെറിയ വ്യത്യാസം. പാലക്കാട്ട് നിന്ന് ബോംബെയിലേക്ക് നാല് ബസ് പുറപ്പെടുന്നു. ഒരു ബസ്സിന് വെള്ള പെയിന്റ് താഴെയാണ്, കറുത്ത പെയിന്റ് മേലെയാണ്, ചുവപ്പ് നടുവിലാണ്. വേറെ ഒരു ബസ്സിന് അതിൽ നിന്നും വ്യത്യാസപ്പെട്ട് താഴെ ഭാഗം കറുത്ത പെയിന്റ് കൊടുത്ത്, മേലെ ഭാഗം വെളുത്ത പെയിന്റ് കൊടുത്ത്. ഇങ്ങനെ പെയിന്റ് കൊടുത്തതിൽ ചെറിയ വ്യത്യാസം ഉണ്ട്, അല്ലാതെ നാല് ബസ്സിന്റെയും എഞ്ചിൻ ഒന്ന് തന്നെ, വ്യത്യാസമില്ല. സ്റ്റിയറിംഗ് ഒരുപോലെ തന്നെ, സീറ്റ് ഒരുപോലെ തന്നെ, വെറും പെയിന്റ് വ്യത്യാസം. അതുപോലെ ഇഖ്തിലാഫുൽ അയ്മത്തി റഹ്മത്തുലിൽ ഉമ്മ, ഇമാമുകളുടെ ഇഖ്തിലാഫ് അത് ഉമ്മത്തിന് റഹ്മത്താണ്. ആ നിരക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മത്തായി നമുക്ക് വെച്ച ചെറിയ ഖിലാഫ്, അഖീദയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അഖീദയാണ്, വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരുത്തൻ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ പെട്ടാതെ, സുന്നിയല്ലാതെ അതിൽ നിന്ന് പുറത്തു പോയാൽ അവൻ വഴിവെച്ചു പോയി. സുന്നി അഖീദയിൽ നിന്നാൽ അവൻ ഷാഫിയായാലും ഹനഫിയായാലും മാലിക്കിയായാലും ഹംബലിയായാലും അവൻ രക്ഷപ്പെട്ടു. കാരണം നാല് മദ്ഹബിന്റെ ഇടക്ക് അഖീദയിൽ, വിശ്വാസത്തിൽ ഒരണുമണി പോലും വ്യത്യാസമില്ല. അതാണ് ഇവിടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പേരിൽ ബിദഈ പ്രസ്ഥാനക്കാർ ആക്ഷേപിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മരണപ്പെട്ടുപോയവരോട് ഇസ്തിഗാസ ചെയ്യുന്നു, തവസ്സു ചെയ്യുന്നു അവരെ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് സുന്നികളുടെ പേരിൽ ആക്ഷേപിക്കുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, നേരത്തെ പറഞ്ഞല്ലോ ഇമാമുൽ ആലം അബു ഹനീഫ റളിയല്ലാഹു അൻഹു ഹനഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ അബു ഹനീഫ ഇമാമിന്റെ അഭിപ്രായം സ്വീകരിക്കുന്നവരാണ്. ആ അബു ഹനീഫ ഇമാമ് വഫാത്തായ ദിവസമാണ് ഷാഫി ഇമാമ് ജനിച്ചത്. ഷാഫി ഇമാമ് ജനിക്കുന്ന അന്ന് ഇമാം അബു ഹനീഫ തങ്ങൾ വഫാത്തായി പോയി. അപ്പോ ഷാഫി ഇമാമിനെ അബു ഹനീഫ ഇമാമ് കണ്ടിട്ടില്ല, അബു ഹനീഫ ഇമാമിനെ ഷാഫി ഇമാമും കണ്ടിട്ടില്ല.
എന്നിട്ട് പോലും അവരുടെ ബഹുമാനവും ആദരവും മാത്രമല്ല, ഇന്ന് ഇവിടുത്തെ മുജാഹിദ് ജമാഅത്ത് എന്നൊക്കെ പറയുന്ന കക്ഷികൾ ആക്ഷേപിക്കുന്നതാണ് ഔലിയാക്കളുടെ ഖബറിന്റെ അടുത്ത് പോയി സിയാറത്ത് ചെയ്യുന്നത്. നേരത്തെ നിങ്ങൾ കേട്ടത് തന്നെ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു എന്ന് പറയുന്നു, എനിക്ക് വല്ല വിഷമങ്ങളും ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കണമെന്ന് കണ്ടാൽ, ഒരു വിഷമമുണ്ടായാൽ ഞാൻ ഉടനെ ഒന്നെടുത്ത് രണ്ടു റക്അത്ത് നിസ്കരിച്ച് ഇമാമുല്ലാഹും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് അബൂ ഹനീഫ ഇമാമിനെ സിയാറത്ത് ചെയ്യും. ആ സിയാറത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി. ഇതാരാ പറയുന്നത്? ഷാഫി ഇമാം. അപ്പൊ സിയാറത്ത് സുന്നത്താണെന്നും മഹാത്മാരായ ഔലിയാക്കളെ സിയാറത്ത് ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണെന്നും ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ബഗ്ദാദിലേക്ക് പോയാൽ ആദ്യമായി ഒരാൾ ബഗ്ദാദിൽ ചെന്നിറങ്ങി ഒരു ടാക്സി വിളിച്ചിട്ട് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ച് എനിക്ക് അളമില്ല എന്ന സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാമുല്ലാഹും അബൂ ഹനീഫ തങ്ങളുടെ ഖബറിന്റെ അടുത്ത് കൊണ്ടുപോയി ഇറക്കിക്കൊടുക്കും. അവിടെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇമാം അബൂ ഹനീഫ തങ്ങളെ. സഹോദരങ്ങളെ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അഖീദ നിങ്ങൾ നോക്കൂ. മരിച്ചുപോയ ആളോട് അവർക്ക് വല്ലതും സംസാരിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് ഇമാം അബൂ ഹനീഫ തങ്ങൾ പഠിപ്പിക്കുന്നു. അൽ ഖസീദത്തുൻ ഉമാനിയ എന്ന ബെയ്ത്ത് വളരെ പ്രസിദ്ധമാണ്. ഇമാം അബൂ ഹനീഫ തങ്ങൾ ഉണ്ടാക്കിയ ഒരു മൗലൂദ് മൗലൂദിന്റെ ബെയ്ത്ത് യാ സയ്യിദ സദാതി ജിഅ്തുക ഖാസിദ തങ്ങളെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം അതാ ബഹുമാനപ്പെട്ട ഇമാമുല്ലാഹും അബൂ ഹനീഫ പറയുന്നു, ഓ സയ്യിദു സാദാത്തായ നബിയേ, ഞാൻ അങ്ങയിരുതാ അഭയം തേടുന്നു. അങ്ങയുടെ സന്നിധാനത്തിൽ ഞാൻ അഭയം തേടുന്നു. എന്റെ രക്ഷക്ക് മാർഗമായി അങ്ങയുടെ മുമ്പിൽ ഞാൻ വരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് നീണ്ട ബൈത്തുകളുണ്ട്. ആ ബൈത്തുകൾ പറഞ്ഞ് അവസാനം യാ മാലിക്കി കുൻ ശാഫിഈ ഫീ ഫാഖതി, ഓ എന്റെ ഉടമസ്ഥനായ മാലിക്കായ നബിയേ, എനിക്കവിടുന്ന് ശഫാഅത്ത് ചെയ്യണം. എന്റെ ദാരിദ്ര്യത്തിന്റെ സമയത്ത്, എനിക്കാരുമില്ലാത്ത സമയത്ത് അവിടുന്ന് ശഫാഅത്ത് ചെയ്യണം. ഇന്നി ഫഖീറുൻ ഫിൽ വറാ ലിഗ്നാകാ, ഞാൻ ഫക്കീറാണ് നബിയേ. ഫക്കീർ എന്ന് പറഞ്ഞാൽ കയ്യിൽ ഒന്നുമില്ലാത്ത ആളാണ്. എന്റെ കൈവശത്തിൽ ഒന്നുമില്ല. അങ്ങയാവട്ടെ വലിയ ഐശ്വര്യമുള്ളവരാണല്ലോ. അവിടുത്തെ ഐശ്വര്യത്തിലേക്ക് ആഗ്രഹിക്കുന്ന ഫക്കീറാണ് ഞാൻ. എന്നിട്ട് അവസാനത്തെ വാക്ക് കേട്ടോ, അനതാമിഉം ബിൽ ജൂദി മിൻക വലം യകുൻ ലി അബീ ഹനീഫത ഫിൽ അനാമി സിവാക. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, അനതാമിഉം ബിൽ ജൂദി മിൻക, ഓ ഹബീബായ നബിയേ,
അങ്ങയുടെ ഔദാര്യത്തെ വളരെയധികം ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. വലം യകുൻ ലിഅബി ഹനീഫ, അബൂ ഹനീഫക്ക് ഇല്ല നബിയെ ിൽ മനുഷ്യന്മാരിൽ സിവാക്ക തങ്ങളല്ലാതെ വേറെ ആരുമില്ല. അല്ലാഹു ഇല്ലാന്നല്ല പറയുന്നത്, അല്ലാഹു ഉണ്ട്. പക്ഷേ അല്ലാഹു അവന്റെ നിഅമത്ത്, അവന്റെ അനുഗ്രഹം, അവന്റെ ഗുണം അതൊക്കെ ചെയ്തു കൊടുക്കുന്നത് വേറെ ആള് മുഖേനയാണ്. ഒരാള് മുഖേനയാണ് മറ്റൊരാൾക്ക് കിട്ടുന്നത്, ഒരാള് വഴിക്കാണ് മറ്റൊരാൾക്ക് കിട്ടുന്നത്. അപ്പോൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തങ്ങളല്ലാതെ എനിക്ക് വേറെ ആരുമില്ല, എന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തണം എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആര് പറയുന്നു? ലോകപ്രസിദ്ധനായ ഇമാമുൽ ആവം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതിന്റെ അപ്പുറം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നമുക്കെന്താണ് വേണ്ടത്? മരണപ്പെട്ടു പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നു. നബി തങ്ങൾ വഫാത്തായിട്ടുണ്ടെങ്കിലും ഖബറിന്റെ ഉള്ളിൽ വീണ്ടും അവിടുന്ന് ഹയാത്തിലാണ് ഉള്ളത്. ഖബറിന്റെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹയാത്തിൽ നിൽക്കുകയാണ്. നാം എല്ലാവരും പറയുന്നതും പ്രവർത്തിക്കുന്നതും അവിടുന്ന് അറിയുകയും കേൾക്കുകയും ചെയ്യും. ഹയാത്തി ഖൈറുല്ലക്കും, എന്റെ ഹയാത്ത് നിങ്ങൾക്ക് ഖൈറാണ്. വമമാത്തി ഖൈറുല്ലക്കും, എന്റെ മരണം നിങ്ങൾക്ക് ഖൈറാണ്. വതുഅദു അലൈ അഅമാലുക്കും, നിങ്ങളെ അമലുകൾ എന്റെ മേൽ ഒഴിവാക്കപ്പെടും. ഇപ്പോ ഇവിടെ പാലക്കാട്ട് ഈ ഒരു സമ്മേളനം വെച്ച് റസൂലുള്ളാഹിന്റെ മേൽ സലാത്ത് ചെല്ലുന്നുവെങ്കിൽ ഈ അമലും ഈ സമ്മേളനവും അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ എത്തിക്കപ്പെടും. എന്നിട്ട് അവിടുന്ന് പറയുന്നു, വയും ബജത്തു ഖൈറൻ ഹമിത്തുല്ലാഹ്, ഞാൻ ഖൈറിനെ എത്തിച്ചാൽ അള്ളാഹനെ തുതിക്കും. എന്റെ ഉമ്മത്ത് ഖൈർ ചെയ്യുന്നതായി ഞാൻ എത്തിക്കുമ്പോൾ ഞാൻ അള്ളാഹുവിനെ തുതിക്കുമ്പോയും ബജത്തു ഖൈറദാരിക്കുല്ലാ, ഖൈറല്ലാതെ എന്നെ പ്രിയം വെക്കുന്ന ഉമ്മത്തുകളിൽ നിന്ന് വല്ല തെറ്റുകളും വന്നുപോയി കണ്ടാൽ ഞാൻ അല്ലാഹുവിനോട് പൊറുക്കൽ തേടുകയും ചെയ്യും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സലാത്തും നമ്മുടെ ദിക്റും നമ്മുടെ ദുആയും ഇതെല്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുകയും കേൾക്കുകയും ചെയ്യുന്നു. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. ഇതാണ് ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്, അതാണ് ഷാഫി ഇമാമ് പഠിപ്പിക്കുന്നത്, അതാണ് മാലിക് ഇമാമ് പഠിപ്പിക്കുന്നത്, അഹമ്മദ് ബിൻ ഹംബൽ പഠിപ്പിക്കുന്നത്. അപ്പോ അഖീദയിൽ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നാല് മദ്ഹബുകൾ തമ്മിൽ, നാല് മസ്ലക്കുകൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ബസിന്റെ ഉദാഹരണം പറഞ്ഞത്, എഞ്ചിനോ എഞ്ചിനിൽ യാതൊരു വ്യത്യാസവുമില്ല, അതിന്റെ മെഷീനുകളിൽ വ്യത്യാസമില്ല, അതിന്റെ റിപ്പയർ അതിന്റെ സ്പെയർ പാർട്സുകളിൽ വ്യത്യാസമില്ല, അതിലൊന്നും വ്യത്യാസമില്ല. വെറും പെയിന്റ് ഇട്ടതിലുള്ള വ്യത്യാസം പോലെ നാല് മദ്ഹബുകൾക്കിടയിൽ ചെറിയ 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 വ്യത്യാസം. അൽഹംദുലില്ലാഹ്, എല്ലാവരും നല്ലൊരു സംഭാവന ഇട്ട് കൊടുക്കണമെന്ന് പറയും. എന്റെ കീസിൽ ഉണ്ടോ നോക്കട്ടെ, ഞാൻ വന്നതായതുകൊണ്ട് ഇപ്പോ ഒരു നൂറുണ്ട്. എന്താ ഒരു ബക്കറ്റ് കൊണ്ട എല്ലാവരും അധികം കൊടുക്കണം. എന്റെ അത് ഞാൻ ദൂരത്തു നിന്ന് വരികയതുകൊണ്ട് നൂറേ ഉള്ളു കേസ് ഇല്ല. അതുകൊണ്ട് വളണ്ടിയർമാരെ എടുത്തിട്ട്
അങ്ങേ എല്ലാം ചെല്ലുക, നല്ല മാതിരി കൊടുങ്ങുക. ഇതൊക്കെ ചെലവ് ജാസ്തിയിരിക്കും. ലൈറ്റിന് കൊടുക്കണം, മൈക്കിന് കൊടുക്കണം, ഇതൊക്കെല്ലാം കൊടുക്ക വേണം. എല്ലാരും എടുത്തു വെച്ചു. ഞാൻ ഇപ്പൊ നിർത്തും, അപ്പൊ എടുത്ത് കയ്യിൽ വെച്ച് ഇട്ടാ വരുമ്പോ കൊടുത്ത് അത് നിങ്ങൾക്ക് പാഴ്ന്നു കേൾക്കാം. അപ്പൊ അതിനാൽ ഈ മദ്ഹബുകൾ തമ്മിൽ യാതൊരു വ്യത്യാസവും അഖീദയിൽ ഇല്ല, വിശ്വാസത്തിൽ ഇല്ല, അമലുകളിൽ ചെറിയ വ്യത്യാസം. ഉദാഹരണം, നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോ ഷാഫികൾ ഉറക്കെ ഓതും, മറ്റാൾ കേൾക്കത്തക്ക നിലക്ക് ഓതും, ഹനഫികളും എല്ലാം ഓതും, ആരും കേൾക്കാതെ ഓതും. അത്ര വ്യത്യാസമാണുള്ളത്. അതുപോലെ കൈ ഒന്നിക്കും നിസ്കാരത്തിൽ, ഷാഫികളും ഹനഫികളും എല്ലാവരും കൈ ഒന്നിക്കും അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമ്പോ, ഇല്ലേ? അത് ഷാഫിയുണ്ട്, ഹനഫിയുണ്ട്, പിന്നെ ഷാഫിയിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് കൂടി അതിയുണ്ട്. അത്രയല്ലേ ഉള്ളൂ. കയ്യൊന്ന് കീഴിൽ വേണോ വേണ്ടേന്ന് തർക്കമല്ല, അത് എത്ര സ്ഥലത്ത് വേണോ എന്നുള്ളത് മാത്രമേ തർക്കമുള്ളൂ, ചെറിയൊരു തർക്കം. അതൊന്നൊരു തർക്കമായി കണക്കാക്കാനില്ല. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ ഉറച്ചു നിൽക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. കേരളത്തിലുള്ള എല്ലാ ആലിമീങ്ങളും പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇസ്ലാം ഇവിടെ വളർന്നു വന്നത് അക്രമത്തിലൂടെയല്ല. പണം കൊടുത്ത് ഇസ്ലാമിൽ മെമ്പർമാരെ ചേർത്തിയതല്ല. പിന്നെയോ ഇസ്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ടാണ് ഇവിടെ പ്രചരിച്ചത്. റസൂലുള്ളാഹിന്റെ ശേഷം ഔലിയാക്കളെ കറാമത്ത് കൊണ്ടാണ് ഇസ്ലാം മതം പ്രചരിച്ചത്. എത്രയെത്ര ഔലിയാക്കൾ, ആ ഔലിയാക്കളുടെ ധാരാളം കറാമത്തുകൾ ഉണ്ട്. അവരെ ഹയാത്ത കാലത്തും മൗത്തിന്റെ ശേഷവും ഉണ്ട്. അത് കറാമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഔലിയാക്കൾക്ക് അല്ലാഹു തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കേട്ടില്ലേ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പ്രചരിച്ചു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരു കത്തും കൊടുത്ത് ഒരാളെ അയച്ചു. സഫീനത്ത് റളിയല്ലാഹു അൻഹുവിനെ ഒരു കത്ത് കൊടുത്തിട്ട് അയക്കുകയാണ് മദീനയിൽ നിന്ന്. യമനിൽ ഭരണം നടത്തുന്ന മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് കത്ത് കൊടുത്ത് അയക്കുന്നു. അങ്ങനെ ആ കത്തുമായി ബഹുമാനപ്പെട്ട സഫീനത്ത് റളിയല്ലാഹു അൻഹു അങ്ങ് പുറപ്പെട്ടു. പുറപ്പെട്ടിട്ട് കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ആളുകളൊന്നുമില്ലാത്ത ഒരു വിജന സ്ഥലത്ത്, അതാ വഴിയിൽ വലിയ ഒരു സിംഹം വന്ന് നിൽക്കുന്നു. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും പോകാനൊരു വഴിയില്ല. വഴി അടച്ചുകൊണ്ട് വലിയൊരു സിംഹം വന്ന് നിൽക്കുന്നു. കുട്ടികളെ, നിങ്ങൾ മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅ്ജിസത്ത് അതുപോലെ അവിടുത്തെ ഹയാത്ത് കാലത്ത് തന്നെ സ്വഹാബത്തിന്റെ കറാമത്ത്, ഇത് രണ്ടും ഉണ്ടായിട്ടാണ് ഇസ്ലാമതം ഇവിടെ പ്രചരിച്ചത്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സഫീനത്ത് റളിയല്ലാഹു അൻഹു ഈ കത്തുമായി അങ്ങ് പോകുമ്പോൾ വഴിയിങ്ങനെ സിംഹം അടച്ചു നിൽക്കുകയാണ്. എന്തു ചെയ്യണം? അല്ലാഹുവിന്റെ റസൂലല്ലേ എന്നെ അയച്ചത്, അതുകൊണ്ട് എനിക്ക് ഈ കത്ത് കൊണ്ടുപോയി കൊടുക്കാതെ കഴിയില്ല. ഏത് സിംഹമായാലും ഏത് പുലിയായാലും അതിനെയൊക്കെ തട്ടിമാറ്റാതെ നിവൃത്തിയില്ല.
എന്ന് ബഹുമാനപ്പെട്ട സഫീറത്ത് റളിയല്ലാഹു അൻഹു അങ്ങ് തീരുമാനിച്ചു. സഹോദരങ്ങളെ സിംഹം ഇതാ തലമൊക്കി വലിയ ജോറായിട്ട് നിൽക്കുന്നു. ഒരൊറ്റച്ചാട്ടം ചാടിയിട്ട് ബഹുമാനപ്പെട്ട സഫീനത്തിനെ പിടിച്ച് ചോര കുടിച്ചു കളയാനുള്ള ഒഴുക്കത്തിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട സഫീനത്ത് റളിയല്ലാഹു അൻഹു സിംഹത്തിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ റസൂല് അയച്ച ഒരു ദൂതനാണ് കേട്ടോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കത്തുമായി പോകുന്ന ആളാണ് കേട്ടോ, അതുകൊണ്ട് എനിക്ക് ഇതിലെ തന്നെ പോകണം, വഴിയിൽ നിന്ന് മാറി നിൽക്കണം എന്നങ്ങ് പറഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വലിയ ഗർജിക്കുന്ന സിംഹം പെട്ടെന്ന് രണ്ട് മൂന്ന് മൂളക്കം മൂളി മൂന്ന് വട്ടം മുളി എന്നിട്ട് അങ്ങോട്ട് മാറി നിന്ന് കൊടുത്തു. നേരെ ബഹുമാനപ്പെട്ട സഫീനത്ത് റളിയല്ലാഹു അൻഹു പോയി. കത്ത് കൊടുത്ത് തിരിച്ചു വരുമ്പോ അതേ സിംഹം അവിടെ തന്നെ ഉണ്ട്. വഴിയിൽ വീണ്ടും വന്ന് നിൽക്കുന്നു, ഇങ്ങോട്ട് വരാൻ വഴിയില്ല. ഉടനെ സഫീനത്ത് വീണ്ടും പറഞ്ഞു, എനിക്ക് ഇങ്ങോട്ട് പോകണം, അല്ലാഹുവിന്റെ റസൂലാണ് എന്നെ അയച്ചത്, എനിക്ക് അവിടത്തേക്ക് പോയി വിവരം പറയണം, എനിക്കൊന്ന് മാറിത്തരണമെന്ന് പറഞ്ഞപ്പോൾ ഈ സിംഹം അതാ നേരത്തെ മൂന്ന് വട്ടം പറഞ്ഞത് ഇപ്പൊ നാല് വട്ടം ഹും ഹൂന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് മാറുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ ചെന്നിട്ട് വിവരം പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ള ചോദിക്കുന്നു, അല്ലയോ സഫീന, നിനക്ക് അറിയാമോ എന്താണ് ആ സിംഹം പറഞ്ഞതെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് പറയുന്നു, ഇല്ല ഇല്ല അലിയേ, ഹൂഹൂ എന്ന് പറഞ്ഞതല്ലാതെ എനിക്കൊന്നും അറിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ സിംഹം ചൊല്ലിയ ശബ്ദത്തിന്റെ അർത്ഥം കൈഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥിതി എന്തൊക്കെയാണ്, നാല് ഖലീഫമാരുടെ സ്ഥിതി എന്തൊക്കെയാണ് എന്നാണ് ആ സിംഹം ചോദിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. രണ്ടാമത് മടങ്ങി വരുമ്പോൾ ഒന്നുകൂടി അധികം ചൊല്ലിയതിന്റെ അർത്ഥം അതാ ബഹുമാനപ്പെട്ട നാല് ഖലീഫമാർക്ക് പുറമേ കൈഫ ബിലാലും സുഹൈബും. ബിലാലിന്റെ സ്ഥിതി എന്താണ്, സുഹൈബിന്റെ സ്ഥിതി എന്താണ് എന്നാണ് ആ മൃഗം ചോദിച്ചിട്ടുള്ളത്, സിംഹം ചോദിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് ബയാൻ ചെയ്ത് കൊടുക്കുകയാണ്. അതല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുറുക പിടിച്ചാൽ ഒരിക്കലും പേടിക്കണ്ട. ومن تكم برسول الله نطرته إن تلقه الغصد في عجابها تجميل. ബഹുമാനപ്പെട്ട ഇമാം മൂസീ റളിയല്ലാഹു അൻഹു എന്റെ ബുർദയിൽ പറഞ്ഞത് അതാണ്, ഒമന്തക്കും ബി റസൂലില്ലാഹി നുസ്റതുഹു, അല്ലാഹുവിന്റെ റസൂലിനെ മുറുകെ പിടിച്ച് അവിടത്തോടുള്ള സ്നേഹം കാണിച്ച് അവിടത്തെ കാരണം കൊണ്ട് വല്ല സഹായം ലഭിക്കുന്നുവെങ്കിൽ ഒരു വലിയ സിംഹം ഓടി വന്നാലും അതൊരു പ്രശ്നമല്ല, സിംഹം ഓടി വന്നാലും അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം മൂസേരി തങ്ങൾ പറഞ്ഞത് അതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ സിംഹങ്ങൾ ഭയപ്പെടുന്നു, പുലികൾ ഭയപ്പെടുന്നു, കരടികൾ ഭയപ്പെടുന്നു, ആനകൾ ഭയപ്പെടുന്നു. അങ്ങനെ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും പാമ്പുകളും തേളുകളും എന്ത് ശത്രുക്കളുമുണ്ടെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ അതാ പേടിച്ചു ഓടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയുള്ള കറാമത്തുകൾ കൊണ്ട് മുഅ്ജിസത്തുകൾ കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം മതം ഇവിടെ നിലനിന്നിട്ടുള്ളത്. ഭീകരവാദികളെ കൊണ്ടോ തീവ്രവാദികളെ കൊണ്ടോ അല്ല,
അക്രമങ്ങൾ കൊണ്ടല്ല. അതുകൊണ്ട് എല്ലാവരും ആ മഹാന്മാരായ ഔലിയാക്കളുടെ, ഔലിയാക്കളുടെ സ്വഹാബത്തിന്റെ താബിഈകളുടെ ഔലിയാക്കളുടെ അതാ വഴിയിൽ നാം ഓരോരുത്തരും അടിയുറച്ചു നിൽക്കണം. ബഹുമാനപ്പെട്ട കുത്തുബുൽ അഖ്താബ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അജീസ്, ബഹുമാനപ്പെട്ട ഖൗസുൽ അലം മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, ചരിത്രം അറിയാത്തവരാരും ഉണ്ടാവുകയില്ല. അവരിവിടെ ദീൻ നടത്തിയത് എങ്ങനെയാണ്? അവിടുത്തെ കറാമത്തുകളെ കൊണ്ട് ജനങ്ങൾ ഇസ്ലാമിലേക്ക് ധാരാളമായി അടുത്തു വന്നു. എത്ര വലിയ കറാമത്തുകൾ, എന്തെല്ലാം കറാമത്തുകൾ! എന്നാൽ ആ കറാമത്തെല്ലാം ചെയ്തുകൊണ്ട് ശറഇന്റെ കൽപ്പനയ്ക്ക് ഒരു മാറ്റവും ചെയ്യില്ല. 100% ശറഇനെ മുറുകെ പിടിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയായിരുന്നു ആ മഹാന്മാരായ ഔലിയാക്കൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരിമാരോട്, സഹോദരന്മാരോട്, എല്ലാവരോടും പറയാറുള്ളത്, നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ അടിയുറച്ചു നിൽക്കണം, കൃത്യമായി നിസ്കരിക്കണം, 5 നേരത്തെ നിസ്കാരം ഖളാ ആക്കരുത്, നാം വഞ്ചന ചെയ്യരുത്, ചതി ചെയ്യരുത്, ആരെയും ചീത്ത പറയരുത്, ആക്രമിക്കരുത്. നാം സ്വന്തമായി സ്വന്തം നഫ്സിന്റെ കാര്യത്തിൽ ആലോചിച്ച് വളരെയധികം ഭയപ്പെട്ട് ജീവിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ അടിയുറച്ചു നിൽക്കണം. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്നത് ഇതാണ്. ആ സ്വഹാബത്ത് എന്ന ജമാഅത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നത്, താബിഈകൾ എന്ന ജമാഅത്ത് പഠിപ്പിച്ചു തന്നത്, ആ താബിഈകളായ ജമാഅത്ത് പഠിപ്പിച്ചു തന്നത്, അവര് പഠിപ്പിച്ചു തന്ന ദീനാണ് ശരിയായ ദീൻ. അല്ലാത്ത ദീനൊന്നും ദീനല്ല. ഇവിടെ പാലക്കാടിന്റെ അടുത്ത് പൂടൂർ എന്ന സ്ഥലത്ത് ഒരു വാദപ്രതിവാദം പണ്ടുണ്ടായത്, ഇപ്പോഴുള്ള ആളുകൾ അധികം ആളും അന്നുണ്ടോന്നറിയില്ല. കൊല്ലങ്ങൾ കുറേയായി പാലക്കാടിന്റെ അടുത്ത് പൂടൂര് ഞാൻ ഒരു വാദപ്രതിവാദം നടത്തിയിരുന്നു വഹാബികളുമായി. അൽഹംദുലില്ല, 4 ദിവസത്തെ ആ വാദപ്രതിവാദം കൊണ്ട് 90 വീട്ടുകാർ വഹാബിസത്തിൽ നിന്ന് മുജാഹിദത്തിൽ നിന്ന് മടങ്ങുകയും സുന്നത്ത് ജമാഅത്തിലേക്ക് വരികയും ചെയ്ത ചരിത്രം ഇവിടെ അറിയപ്പെട്ടതാണ്. പറളിയിൽ സുന്നികൾക്ക് കടന്നു വരാൻ പാടില്ലാത്ത സ്ഥലത്ത് സുന്നികൾക്കൊരു പള്ളി ഉണ്ടായത് ആ വാദപ്രതിവാദത്തെ തുടർന്നാണ്. അങ്ങനെ സുന്നികൾക്ക് അവിടെ ഒരു പള്ളി, പറളി എന്ന് പറയുന്ന സ്ഥലത്ത് മുജാഹിദിന്റെ കേന്ദ്രമാണ്, അവിടെ ഒരു പള്ളി ഉണ്ടായത് ഈ വാദപ്രതിവാദത്തിനെ തുടർന്നാണ്. അൽഹംദുലില്ല, അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് എല്ലാ നേട്ടങ്ങളും നമുക്ക് കൈവരിക്കാൻ സാധിക്കണം. അതിന് എല്ലാവിധ പ്രവർത്തനങ്ങളും ചെയ്യണം എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. ബഹുമാനപ്പെട്ട ഇല്യാസ് ഹസ്രത്തിന്റെയും മറ്റ് ഹസ്രത്തുമാരുടെ, ഉസ്താദുമാരുടെ എല്ലാവരുടെയും പരിശ്രമമുണ്ടായാൽ നമുക്ക് ഈ ഏരിയയിൽ നല്ലൊരു തമിഴ്നാട്ടിൽ നല്ലൊരു സ്ഥാപനം ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് ആളുകളെ പഠിപ്പിക്കാനുള്ള നല്ലൊരു സ്ഥാപനവും നമുക്കിവിടെ ഉണ്ടാക്കാം. അതിന് നിങ്ങളൊക്കെ സഹായിച്ചാൽ നമ്മൾ മുന്നിൽ നിന്നു തരും. ഇൻഷാല്ലാ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തരും. നിങ്ങളെല്ലാവരും ഒത്താശപ്പെടണം, നിങ്ങൾ സഹകരിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. വിദ്യാഭ്യാസമില്ലാതെ മമ്പർ സഖാഫത്തി സുന്നിയ ട്രസ്റ്റ്, അൽഹംദുലില്ല അതുകൊണ്ട് അതൊന്ന് വലുതാക്കിയാൽ മതി. ഇൻഷാല്ലാ നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ ഒത്താശകളും സഹായങ്ങളും നമ്മൾ ചെയ്തു തരും. നിങ്ങളെല്ലാവരും സഹകരിച്ചുകൊണ്ട് ആ ട്രസ്റ്റ് വലുതാക്കി ദീനിയായ വിദ്യാഭ്യാസവും ഭൗതികമായ വിദ്യാഭ്യാസവും ഒരുമിച്ച് കൂടുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റണമെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. മർക്കസ് സഖാഫത്തി സുന്നിയ കാണാത്തവരൊക്കെ കോഴിക്കോട്ട് വന്ന് ഒഴിവുള്ളപ്പോ ഒന്ന് കാണണം. 25,000 കുട്ടികൾ ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മതഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾ വളർന്നു വരുന്നു. അതുകൊണ്ട് ആ സ്ഥാപനം ഒന്ന് കാണാൻ നിങ്ങൾ ഞാൻ ക്ഷണിക്കുന്നു. ഇൻഷാ അല്ലാ അടുത്ത വർഷം ജനുവരി 3, 4, 5 തീയതികളിൽ മർക്കസിന്റെ 40-ാമത്തെ വാർഷിക സമ്മേളനം നടക്കുകയാണ് എന്ന് നിങ്ങളെ അറിയിക്കുന്നു.
അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം, കൂടുതൽ സംസാരിക്കുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ട സ്വലാത്തിനെ വർദ്ധിപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും പ്രിയപ്പെട്ട സഹോദരന്മാരോടും ഉപ്പമാരോടും എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു. ഒന്നുകൂടി ഞാൻ ചൊല്ലിത്തരുവ സ്വലാത്ത്, നേരത്തെ ചൊല്ലിയ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الحمد لله رب العالمين.